നാളത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇന്നത്തെ പാകിസ്ഥാൻ ന്യൂസിലൻഡ് മാച്ചിലൂടെ സമ്മാനങ്ങൾ നേടുന്നതിന് വേണ്ടി താഴെയുള്ള ലിങ്ക് വഴി മൈലൻ സർക്കിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ക്രിക്കറ്റ് അറിവ് വെച്ച് ഇന്നത്തെ കളിയിൽ നിങ്ങളുടെ സ്വന്തം ടീം ഉണ്ടാകും. മെഗാ കണ്ടസ്റ്റിൽ ജയിച്ചാൽ മഹീന്ദ്ര താർ സമ്മാനമായി കിട്ടും. ആദ്യ ഡിപ്പോസിറ്റിന് 20% ക്യാഷ് ബാക്കും 1500 അടസ് ബോണസും കിട്ടും. ഇപ്പോൾ തന്നെ താഴെയുള്ള ലിങ്ക് വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പണം സമ്പാദിക്കൂ. ഇന്ത്യൻ ആരാധകർ ആവേശത്തോടു കൂടെ കാത്തിരിക്കുന്ന മത്സരമാണ് നാളത്തേത്. ഇന്ത്യയുടെ എതിരാളികൾ അത് ഇംഗ്ലണ്ടാണ്. അതുകൊണ്ട് മത്സരം തീപാറുമെന്ന് ഉറപ്പാണ്. മത്സരം ഇന്ത്യയ്ക്ക് അത്ര ഈസി ആയിരിക്കില്ല. ഇംഗ്ലണ്ട് നിരയെ ഭയന്നേ മതിയാവും. ഇന്നലെ നടന്ന പരിശീലന സെക്ഷനിൽ രോഹിതിനെ പരിക്കേറ്റിരുന്നു. രോഹിതിൻ്റെ ഇഞ്ചുറിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. രോഹിതെ കളിച്ചില്ലെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ രാഹുലായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. രോഹിത് ഫുൾ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ കളിക്കാൻ സാധിക്കൂ. ചെറിയ പരിക്കാണെങ്കിലും ഒരു താരത്തിന് പരിക്ക് പറ്റിയാൽ പൂർണ്ണ ഫിറ്റ്നസ് ലഭിച്ചാൽ മാത്രമേ കളിക്കാൻ സാധിക്കൂ. രോഹിത്തെ കളിച്ചില്ലെങ്കിൽ നാളെ പുതിയൊരു ഓപ്പണിംഗ് ജോഡിയായിരിക്കും ഇന്ത്യക്ക് വേണ്ടി കളിക്കുക. രാഹുലിനൊപ്പം സുരിമാർ യാദവ് ആയിരിക്കും ഓപ്പണിംഗിൽ വരിക. ഇനി പതിവ് പോലെ തന്നെ കോഹ്ലി 3rd നമ്പറിൽ കളിക്കും. 4th നമ്പറിൽ ഋഷഭ് പന്ത് അല്ലെങ്കിൽ ദീപഹുഡ കളിക്കും. പിന്നീട് പാണ്ഡ്യ കാർത്തിക തുടങ്ങിയവരും ടീമിലുണ്ടാകും. രോഹിത്തിൻ്റെ പരിക്ക് മാറുകയാണെങ്കിൽ ഋഷഭ് പന്തിന് സ്ഥാനം കിട്ടുകയില്ല. ദിനേശ് കാർത്തിക് തന്നെയായിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. ഇംഗ്ലണ്ടിനെ പോലെ ഒരു ടീമിനെതിരെ ഇറങ്ങുമ്പോൾ വ്യക്തമായ പ്ലാനിംഗ് ഇല്ലെങ്കിൽ കളി ഇന്ത്യയുടെ കൈവിട്ടു പോകും. സൂര്യ, കോഹ്ലി, രാഹുൽ തുടങ്ങിയവരെല്ലാം തന്നെ ഫോമിലാണ്. അത് ഇന്ത്യക്ക് ആശ്വാസമാണ്. നാളെ ടോസ് ലഭിക്കുന്നവർക്കായിരിക്കും വിജയ സാധ്യത കൂടുതൽ. ഇനി വെതർ റിപ്പോർട്ട് നോക്കിയാൽ നാളത്തെ മത്സരത്തിൽ മഴയുടെ സാന്നിധ്യം ഇല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നാളത്തെ മാച്ചിനുള്ള ഇന്ത്യയുടെ സാധ്യത അളവ് നോക്കാം. സൂര്യകുമാർ യാദവ്, കെ എൽ രാഹുൽ, വിരാട് കോഹ്ലി, ഋഷഭ് പന്ത് അല്ലെങ്കിൽ ദീപഹുഡ, ഹാർദിക് പാണ്ഡ്യ, ദിനേശ് കാർത്തിക്, രവിചന്ദ്രൻ അശ്വിൻ, യുസേന്ദ്ര ചഹൽ, ഭുവനേശ്വർ കുമാർ, അർഷദീപ് സിംഗ്, മുഹമ്മദ് ഷമി. അത്യാവശ്യം മികച്ചൊരു ടീം ഇന്ത്യക്കുണ്ട്. പക്ഷേ ഇംഗ്ലണ്ട് ടീമിനെ ഭയന്നേ മതിയാവൂ. അത്യാവശ്യം മികച്ച ബൗളേഴ്സ് അവർക്കുണ്ട്. അതുപോലെ അവരുടെ ബാറ്റിംഗ് സ്ട്രോങ് ആണ്. നാളത്തെ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ച് ഫൈനലിൽ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 2007 ശേഷം ഇന്ത്യക്ക് ഇതുവരെ ഒരു T20 വേൾഡ് കപ്പ് ലഭിച്ചിട്ടില്ല. ഇത്തവണ ഇന്ത്യ രോഹിതിൻ്റെ ക്യാപ്റ്റൻസിയിൽ ലോകകപ്പ് നേടുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മൈലൻ സർക്കിളിൻ്റെ ലിങ്ക് താഴെയുണ്ട്. എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് പൈസ സമ്പാദിക്കൂ.